ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ ഉണ്ടായ ഇടിമിന്നലിൽ താനാർ ചുങ്ക പെരിയാർ സ്വദേശി മനാഫിന്റെ വീടിന് വൻ നാശനഷ്ടം. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. 2 ലക്ഷത്തിന്റെ നാശനഷ്ടമാണ് മനാഫിന്റെ വീടിനുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം താനാളൂരിലുണ്ടായ ഇടിമിന്നലിൽ താനാളൂർ ചുങ്കം പെരിയാൾ സ്വദേശി മനാഫിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിക്കാണ് സംഭവം. ഇടിമിന്നലിനെ തുടർന്ന് വീടിന്റെ കോൺക്രീറ്റ് ഭിത്തി തകരുകയും ഭിത്തിയിൽ വിള്ളൽ രൂപപ്പെടുകയും ചെയ്തു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മെയിൻ സ്വിച്ച്, വയറിംഗ്, 7 ഫാനുകളും, TV, ഫ്രിഡ്ജ് തുടങ്ങിയവ കേടുപാട് സംഭവിച്ചു. 2 കുട്ടികളും ഭാര്യയും മനാഫും അടുത്ത് കിടന്നുറങ്ങുകയായിരുന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. തുടർന്ന് വില്ലേജിൽ പരാതി നൽകിയതായി പറയുന്നു. സംഭവം അറിഞ്ഞയുടൻ വാർഡ് മെമ്പർ കളത്തിൽ ബഷീർ, പൊതുപ്രവർത്തകൻ മുജീബ് ൂർ എന്നിവർ മനാഫിന്റെ വീട് സന്ദർശിച്ചു. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടതായി കണക്കാക്കുന്നു. ഉടൻ തന്നെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും മനാഫ് പറഞ്ഞു. ഇന്നലെ പുലർച്ചെ ഉണ്ടായ ഇടിമിന്നലിൽ എൻ്റെ വീടിനകത്ത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 1:50 വീടിനകത്ത് ഒരു ഭയങ്കരമായ സൗണ്ടും അതുപോലെ തന്നെ തീയിൻ്റെ ഒരു ഉണ്ടയുമാണ് വീടിനകത്ത് തട്ടിയത്. വീടിൻ്റെ കോൺക്രീറ്റ് ഭിത്തിയിലിടിച്ച് വീടിൻ്റെ ചുമര് ഭിത്തിയും എല്ലാം തകർന്നിട്ടുണ്ട്. വീട്ടിലെ 7 ഫാനുകളും അതുപോലെ തന്നെ TV, ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തന്നെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. റീവയറിംഗ് ചെയ്യുന്നതാണ് വയറിംഗുമായി പറയുന്നത്. വയറിംഗും അതുപോലെ തന്നെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 1 ലക്ഷത്തോളം രൂപയുടെ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട വില്ലേജിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ് മെമ്പർ കളത്തിൽ ബഷീർ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകൻ മുജീബ് താനാളൂർ എന്നിവരൊക്കെ തന്നെ സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. ഏതായാലും വളരെ ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. കാരണം തൊട്ടടുത്ത് എൻ്റെ 2 കുട്ടികളടക്കം ഞങ്ങൾ കിടന്നിറങ്ങുമ്പോൾ, 2 കുട്ടികളും ഞാനും ഭാര്യ അടക്കം കിടന്നിറങ്ങുമ്പോൾ വളരെ ഞെട്ടലോട് കൂടിയാണ് ഈ സൗണ്ട് ഞങ്ങൾ ഏറ്റത്. വളരെ അലർച്ചയോടെയാണ് ഞങ്ങൾ, എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഈ കുണ്ടം കത്തി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ താങ്ങാൻ സാധിക്കുന്നത്. ഏതായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെ എങ്ങനെയാണോ താങ്ങുന്നത് അതിൻ്റെ ഇത് ഞാൻ, എനിക്ക് കൂലിപ്പണിയാണ്, പടവിൻ്റെ വർക്ക് പണി പോകുന്ന ആളാണ് ഞാൻ. ന്യൂസ് ഡെസ്ക്, 20 TV.